എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനിവിടെ ദുബായിലെ ജുമേറ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ബ്ലോഗൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടു വരുമ്പോഴത്തേക്ക് നമുക്കൊരു റെസിപ്പി കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീസ് ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2.5 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുക്കുക. 1 മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക. എന്നിട്ട് ഇളഞ്ചൂട് പാല് വെച്ചിട്ടാണിത് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള പാല് എടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂറോളം നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫില്ലിങ്സിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിന് ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളിയും പിന്നെ കുറച്ച് ഉള്ളിയും എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ചിക്കനും പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പേസ്റ്റും ഉണ്ട്. പിന്നെ ചീസാണ് ഇതിന് വേണ്ടത്, ചീസും കെച്ചപ്പും. അപ്പോൾ എല്ലാം ഞാൻ മാവുകളുടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിൻ്റെ രൂപത്തിൽ ഇത് പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ അതേ വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു തടിയിലാണിത് പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട, നല്ല സോഫ്റ്റാണ് ഈ കുബൂസ്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കെച്ചപ്പാണ് ആദ്യം പുരട്ടി കൊടുക്കുക. അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിൽ എന്നിട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേണ്ടവർക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. മെസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊട്ടറ്റോ ചിപ്സും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾക്ക് വേറൊരു കുബൂസും കൂടി വെച്ച് കൊടുത്തിട്ട് കെച്ചപ്പും നന്നായിട്ട് പരട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഗാർലിക് പേസ്റ്റും കുറച്ച് പരട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അത് ആവശ്യത്തിന് ചേർത്താൽ മതി. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അത് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ചീസ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.